എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള പഴയ കവറൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ ചെയ്യണം നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ കവർ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബാംബൂ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ടേപ്പാണ്. ഇനി നമുക്ക് വേണ്ടത് നൂലാണ്. പിന്നെ ഇതുപോലത്തെ ഒരു പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യണേ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ കവറിന്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ഈ കവറിന്റെ സൈഡിലും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പെറ്റല് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു നാലെണ്ണം കൂടെ വേണം. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഇനിയും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പഴയ പ്ലാസ്റ്റിക് കവറൊന്നും ഇനി വെറുതെ കളയണ്ട. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റീയൂസിങ് ഐഡിയ ആണ്. അപ്പൊ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് ഫ്ലവറിന് വേണ്ടത് ഇതുപോലത്തെ 5 പെറ്റലാണ്. അപ്പൊ ഞാനിവിടെ 5 പെറ്റല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പെറ്റലെല്ലാം തുറന്നു വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഫ്ലവറിന്റെ പെറ്റൽസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തുല്ലോ. അപ്പൊ ഇതിന്റെ നടുക്കിലൂടെ നമുക്കൊരു ബാംബു സ്റ്റിക്ക് നമുക്ക് കുത്തിയെടുക്കണം. അപ്പൊ ബാംബു സ്റ്റിക്കിന്റെ നല്ല കൂർത്തൊരു പോയിന്റഡ് വശമല്ലേ, അപ്പൊ അത് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കണം. അപ്പൊ ബാംബു സ്റ്റിക്ക് കുത്തി ഇറക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ആ പെറ്റലിന്റെ ഉള്ളിൽ വരാൻ ഭാഗത്തിന് വേണം നമുക്ക് ഇതുപോലെ കുത്തിയിറക്കാൻ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അടിഭാഗം നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാംബു സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈർക്കിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോല് ഇതുപോലെ കെട്ടി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇത് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലവറ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പെറ്റലും ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്ത കാരണം ഇത് കീറി പോവാതെ സൂക്ഷിച്ച് വേണം നമ്മൾ ഓരോ പെറ്റലും വിടിയിച്ചെടുക്കാൻ. അപ്പൊ നമ്മൾ ഓരോ പെറ്റലും വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയിൽ കിട്ടും. ഇനി നമ്മുടെ പെറ്റലിൻ്റെ ലെവൽ അല്ലെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ഗ്രീൻ ടേപ്പാണ് ഇതിനകത്ത് ചുറ്റി കൊടുക്കണത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മൊത്തം ചുറ്റി കിടക്കേണ്ട ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഇതിനകത്തേക്ക് ചുറ്റി കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ രണ്ടുമൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു മുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഇതുപോലത്തെ കുറച്ച് കവറിന്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കവറിന്റെ ഉള്ളിലേക്ക് നമുക്കത് വെക്കാം. എന്നിട്ട് നമുക്കൊരു ബാംബു സ്റ്റിക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കാം. അപ്പൊ നമ്മൾ നൂല് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിനും നമുക്ക് ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പൊ ഇതും നമ്മളൊരു ഹാഫ് പോർഷൻ ആണ് നമ്മൾ ടേപ്പ് ചുറ്റി കൊടുക്കണുള്ളൂ. അപ്പൊ നമ്മുടെ ബഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ രണ്ടുമൂന്ന് ബഡും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പേപ്പറാണ്. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അടിയിൽ നിന്ന് നമുക്ക് ലീഫിന്റെ ആകൃതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനൊരു ഫ്ലേവറും ഒരു ബഡും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു ലീഫും കൂടെ വെച്ച് കൊടുത്തിട്ട് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഓരോരോ പെയറാക്കി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ
എല്ലാം പേരാക്കി ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ, ഒരു ബഡ്, ഒരു ലീഫ് വരാൻ പാകത്തിനാണ് നമ്മൾ ഓരോ പേരാക്കി ഉണ്ടാക്കി എടുത്തേക്കണത്. നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അപ്പം ഞാനിവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കണത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ പ്ലാസ്റ്റിക് കവറൊന്നും ഇനി വെറുതെ കളയേണ്ട, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ ഇതുപോലെ ഫ്ലവറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ വീട്ടിലൊരു നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടംപോലെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.